പയ്യന്നൂർ ഗാന്ധി പാർക്കിലെ കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ഒരുക്കിയ ചിത്രപ്രദർശനം ശ്രദ്ധേയമാകുന്നു. കോവിഡ് കാലത്ത് കലാകാരന്മാർക്കായി കേരള ലളിതകലാ അക്കാദമി ആവിഷ്കരിച്ച നിറ കേരളം ശില്പ കേരളം ക്യാമ്പുകളിൽ പങ്കെടുത്ത കലാകാരന്മാരുടെ കലാസൃഷ്ടികളുടെ പ്രദർശനമാണ് നടത്തുന്നത്. കോവിഡ് കാലത്ത് ജീവിതം വഴിമുട്ടിപ്പോയ കലാകാരന്മാർക്കായാണ് കേരള ലളിതകലാ അക്കാദമി ഇത്തരത്തിൽ ക്യാമ്പുകൾ ആവിഷ്കരിച്ചത്. വരക്കാനുള്ള ക്യാൻവാസും മറ്റുമൊക്കെ അക്കാദമി തന്നെ നൽകി. മാത്രമല്ല 20,000 രൂപ പാരിതോഷികവും നൽകി. ഇങ്ങനെ ഈ കലാകാരന്മാരിൽ നിന്നും പിറന്ന കലാസൃഷ്ടികൾ അക്കാദമിയുടെ തന്നെ 13 ആർട്ട് ഗാലറികളിലായി പ്രദർശിപ്പിച്ച് വിൽപ്പന നടത്തുകയാണ്. ഇവ വിറ്റുപോയാൽ ലഭിക്കുന്ന പണവും കലാകാരന്മാർക്ക് തന്നെ സ്വന്തം. ഇത്തരത്തിൽ കലാകാരന്മാർക്കായി സ്തുതിയർഹമായ പ്രവർത്തനമാണ് അക്കാദമി ചെയ്യുന്നത്. നമുക്ക് ഈ മഹാമാരിക്കാലത്ത് പിന്നെ കേരള ലളിതകലാ അക്കാദമി കലാകാരന്മാർക്ക് നൽകിയ വലിയൊരു കൈത്താങ്ങാണ് ഇവിടെ കാണുന്ന പെയിന്റിങ്ങുകളെല്ലാം. കേരളത്തിൽ ഏകദേശം ഒരു 300 കലാകാരന്മാർ അഥവാ 50 ശില്പികളും ഒരു 250 ചിത്രകാരന്മാരുമാണ് ഇവിടെ ഈ ഇതിൽ പങ്കെടുത്തിട്ടില്ല ക്യാമ്പിൽ. കാരണം ഒരു വലിയ ക്യാൻവാസും കളറും ഏകദേശം 20,000 രൂപയുമാണ് ഒരു ആർട്ടിസ്റ്റിന് അക്കാദമി കൊടുത്തിട്ടുള്ളത്. കാരണം അത് ഒരു പക്ഷേ കേരളത്തിൽ ഇന്ത്യയിൽ തന്നെ മറ്റൊരു അക്കാദമിയും ഒരു പക്ഷേ ഇങ്ങനെ സംഭവം ചെയ്തിട്ടുണ്ടാവില്ല. ഞാനടക്കമുള്ള കല കൊണ്ട് മാത്രം ജീവിക്കുന്ന കലാകാരന്മാർക്ക് വലിയൊരു സഹായം. ഇതിന് എങ്ങനെ പറയണം നമുക്കല്ല, ഈ അക്കാദമിയോട് നമ്മൾ എങ്ങനെ നന്ദി പറയണം നമുക്കല്ല. അതുപോലൊരു വലിയൊരു സന്ദർഭത്തിൽ, കാരണം ഏകദേശം ഒരു വർഷമായി നമുക്ക് കാര്യമായിട്ട് വർക്കുകളൊന്നും ഇല്ലാണ്ടിരിക്കുന്ന സമയമാണ്. ഈ ചിത്രപ്രദർശനം കാണാനായി എത്തുന്നവരുടെ കണ്ണുകൾ ആദ്യം ചെന്നുടക്കുന്നത് വിളക്കേന്തിയ പെൺകുട്ടിയുടെ ചിത്രത്തിലാകും. പിന്നീട് കുട്ടി തെയ്യവും സ്വപ്നം ചിത്രമായി അവതരിച്ചതുമൊക്കെ കാഴ്ചക്കാരന്റെ മനം കവരും. വായനയുടെ മധുരമാസ്വദിക്കുന്ന പെൺകുട്ടിയുടെയും ബുദ്ധന്റെയും ശില്പമാണ് ഇവിടെ പ്രദർശനത്തിനായുള്ള ശില്പങ്ങൾ. ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളെന്ന് സാധാരണയായി പറയാറുണ്ടെങ്കിലും അത് അക്ഷരാർത്ഥത്തിൽ സത്യമാവുകയാണിവിടെ. ദൈവം കൈകൊണ്ട് തൊട്ടനുഗ്രഹിച്ച ഈ കലാകാരന്മാരിൽ ഫിസിക്കലി ഡിസേബിൾ ആയിട്ടുള്ളവർ കൂടെ ഉണ്ടെന്ന സത്യം ചിത്രങ്ങൾ കാണുന്നവരെ അത്ഭുതപ്പെടുത്തും. കാരണം കൈകൾക്ക് സ്വാധീനമില്ലാത്തതിനാൽ വായ കൊണ്ട് ബ്രഷ് പിടിച്ചുകൊണ്ടാണ് ഇവർ ചിത്രരചന നടത്തിയിട്ടുള്ളത്. മറ്റു ചിത്രങ്ങളെ പോലെ തന്നെ ഇവയും മികച്ചു നിൽക്കുന്നു. യഥാർത്ഥ കലാകാരന്മാർക്ക് യാതൊന്നും പ്രതിബന്ധമല്ലെന്ന ചുരുക്കം. 250 ചിത്രകാരന്മാർ നിറ കേരളം ക്യാമ്പിലും 50 ശില്പികൾ ശില്പ കേരളം ക്യാമ്പിലും പങ്കെടുത്തു. ഇതിൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിലെ കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ 2 ശില്പികളുടെയും 17 ചിത്രകാരന്മാരുടെയും കലാസൃഷ്ടികളാണ് പ്രദർശനത്തിനുള്ളത്. ഒക്ടോബർ 13 വരെയാണ് ഇവിടെ പ്രദർശനം. കോവിഡ് പ്രതിസന്ധി കാലത്ത് സാമ്പത്തികമായി തകർന്നുപോയ കലാകാരന്മാർക്ക് ഒരു കൈത്താങ് ഏകുകയാണ് ലളിതകലാ അക്കാദമി ഇതിലൂടെ. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം KN വർഷ.